ദീദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോടായി പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. പെരുന്നാൾ വിശേഷങ്ങളിൽ ഈ ആഴ്ച ചെങ്ങന്നൂർ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ ഇടവക തിരുനാൾ. ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായ ചെങ്ങന്നൂർ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയുടെ തിരുനാൾ 2019 ജൂൺ 23 മുതൽ ജൂലൈ 3 വരെ വിവിധ തിരുക്കർമ്മങ്ങളോടും ദൈവാനുഗ്രഹം നിറയുന്ന ചടങ്ങുകളോടും കൂടെ നടത്തപ്പെട്ടു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ദൈവപുത്രന്റെ ആഹ്വാനം ശിരസാവഹിച്ച് ഭാരതത്തിൽ ഇങ്ങ് തെക്കേയറ്റത്ത് കേരളത്തിൽ ദൈവപ്രഘോഷണത്തിനായി എത്തിച്ചേർന്ന് ദൈവീക സഭ സ്ഥാപിച്ച വിശുദ്ധ തോമസ് ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ ദൈവാലയം ചെങ്ങന്നൂരിലെ ദൈവജനത്തിന്റെ അസ്തിത്വവും അടയാളവുമായി നിലകൊള്ളുന്നു. ചെങ്ങന്നൂർ മലങ്കര കത്തോലിക്ക ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഗറാന പെരുന്നാൾ ജൂലൈ 23 മുതൽ കൊടിയേറി ആരംഭിച്ചിരിക്കുകയാണ്. 23 ഞായറാഴ്ച ദിവസം ഇടവക ദിനമായും ഭക്തസംഘടനകളുടെ വാർഷികമായി ആഘോഷിച്ചു. തുറന്നുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും നവീകരണ ധ്യാനവും നടക്കുകയുണ്ടായി. അതേ തുടർന്ന് തിരുനാൾ റാസ ഈ ദേശത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമായി നടത്തുവാൻ സാധിച്ചു. തിരുനാളിൻ്റെ അവസാന ദിവസമായ ഇന്ന് മൂവാറ്റുപുഴ രൂപതയുടെ അധ്യക്ഷനായ യൂഹോനന്മാർ തിയോഡോഷ്യസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ ബലി ഇന്ന് ആരംഭിക്കും. ഭാരതത്തിൻ്റെ അപ്പോസ്തോലനായ മർത്തോമാസ് ലീഗയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം 1930 തുടക്കം കുറിച്ചത്. പ്രാചീനമായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ ഇടവക ഈ തിരുനാൾ ആചരിക്കുമ്പോൾ വഴിയും സത്യവും ജീവനുമായ ഈശോമിശിഹായെ പിന്തുടർന്ന ഈശോയുടെ ശിഷ്യനായ തോമസ് ലീഹ പകർന്നു നൽകിയ വിശ്വാസം ഈ ദേശത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒരിടവകയാണ് ചെങ്ങന്നൂർ മലങ്കര കത്തോലിക്ക കൂട്ടായ്മ. ഏകദേശം 7 കിലോമീറ്ററോളം ചുറ്റളവിൽ താമസിക്കുന്ന ഇടവകങ്ങളാണ് ഈ ഇടവകയിൽ ആയിരിക്കുന്നത്. മാറിയാനിസ് പിതാവിനാൽ സ്ഥാപിതമായ മലങ്കര കത്തോലിക്ക സഭയിലെ പ്രാരംഭകാലത്ത് തന്നെ പിതാവിനോടുകൂടെ പ്രവർത്തിച്ചിരുന്നവർ ഈ ഇടവകയിലുണ്ടായിരുന്നു. ആ പിതാവിൽ നിന്ന് കിട്ടിയതായ ഉപദേശവും നിർദ്ദേശവും എല്ലാം
ശിരസാപകിച്ചുകൊണ്ട് സജീവമായ ഒരു കൂട്ടായ്മ ഈ പ്രദേശത്ത് ആരംഭിക്കുവാനായിട്ട് ഈ സഭയിലെ ഈ കൂട്ടായ്മയിലെ വിശ്വാസികളെ അക്ഷീണം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ തോമസ് ലിഹ മലങ്കരയിലെ ഓരോ വിശ്വാസികളുടെയും ചിരകളെ ഉദ്ദീപിപ്പിക്കുന്ന നാമം. വിശുദ്ധ സഭ പ്രധാനമായി പരിശുദ്ധ പിതാവിൻ്റെ ദുഃഖ്രോനോ കൊണ്ടാടുന്നത് ജൂലൈ 3, ഡിസംബർ 18, ഡിസംബർ 21 എന്നീ തീയതികളിലാണ്. എന്നാൽ മലങ്കര സഭയ്ക്ക് ദിവ്യപ്രഭ പകർന്നു തന്ന ഈ വിശുദ്ധനെ എത്രമാത്രം ഓർത്താലും അത് അധികമാകില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെങ്ങന്നൂരിലെ ഈ ഇടവകയും ഇടവക ജനങ്ങളും. പുണ്യശ്ലോകനായ ദേവദാസന്മാർ യുവാനിയോസ് പിതാവ് കത്തോലിക്ക സഭയുമായി പുനരേക്കപ്പെട്ടപ്പോൾ തന്നെ ചെങ്ങന്നൂരിൽ ഒരു ഇടവ കൂട്ടായ്മ രൂപപ്പെട്ടു. ചെറിയൊരു കൂട്ടായ്മയായിരുന്നെങ്കിലും അനേകം വൈദികരുടെയും പത്രാന്മാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് 90 വർഷം പിന്നിട്ട് ഏകദേശം 170 വീടുകളുമായി 5-6 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ ഇടവ കൂട്ടായ്മയാണ് ചെങ്ങന്നൂർ സെൻറ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം. ദേവാലയത്തിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ജൂലൈ 3 തീയതി അവസാനിക്കുന്ന രീതിയിൽ വിശുദ്ധ തോമാസ്ലിഹയുടെ തിരുനാളായി നടത്തിവരുന്നു. ഇടവയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ്ലിഹയുടെ തിരുനാൾ വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഇടവക നടത്തുന്നതെങ്കിലും ആഘോഷങ്ങൾ ചുരുക്കിക്കൊണ്ട് തന്നെ തിരുനാൾ വരുമാനമായി ലഭിക്കുന്ന തുകയുടെ 10% ചാരിറ്റിക്ക് വേണ്ടി എല്ലാ വർഷവും നീക്കിവെക്കാറുണ്ട്. അതിന് ഫലമായി ഇടവകയിലും സമൂഹത്തിലും രോഗാവസ്ഥയിലോ ഭവനമില്ലാതെയോ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഇടവ ഭവനങ്ങളോ മറ്റുള്ളവർക്കോ ആ ദശാംശം നൽകി ഇടവക തിരുനാൾ ഏറ്റവും മംഗളകരമായി നടത്തുവാൻ കാലാകാലങ്ങളുള്ള കമ്മിറ്റികൾ ശ്രമിച്ചിട്ടുണ്ട്. ദീർഘദർശിയായ മാറിയുവാൻസ് പിതാവിൻ്റെ ദീർഘവീക്ഷണം ഇന്ന് ചെക്കന്നൂർ പട്ടണത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ദേവാലയം ഒരു സാക്ഷ്യമാണ്. ഇന്ന് ഈ ദേവാലയത്തിൽ ഇടവക പട്ടക്കാരായി 3 വൈദികരും സന്യസ്തരായി ഒരാളും സെമിനാരി വിദ്യാർത്ഥിയായി ഒരാളും ശുശ്രൂഷ ജീവിതം നയിക്കുന്നു. കർത്താവിൽ ശാന്തതയോടെ പരസ്പരം സഹായിച്ചും സത്യത്തിൽ ഐക്യപ്പെട്ടും വിശ്വാസത്തിൽ സ്ഥിരമായും അചഞ്ചലമായും നിന്ന് കർത്താവിൻ്റെ മാതൃക അനുധാവനം ചെയ്യുന്ന ഈ ഇടവക കൂട്ടായ്മയുടെ വികാരിയായി റവറൻഡ് ഫാദർ റോബർട്ട് പാലവിളയിൽ, ട്രസ്റ്റിയായി റെജി ജോസഫ് പുത്തൻവീട്ടിൽ, സെക്രട്ടറിയായി സതീഷ് മോൻ തോമസ് വല്ലത്ത് എന്നിവർ സേവനമനുഷ്ഠിക്കുന്നു.
ഈ ദേവാലയം എന്നും ചെങ്ങന്നൂരിനും ഈ ദേശത്തിനും ഒരു ആശാകേന്ദ്രമായി നിലകൊണ്ടിട്ടുള്ളതാണ്. ഒരു വലിയ സാക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഈ ദേവാലയത്തിൽ ഇപ്പോൾ ഇടവകാരിയായിരിക്കുന്ന റവറൻ ഫാദർ റോബർട്ട് പാലവിളച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവക ഒന്നടങ്കം ഐക്യത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും ഈ പെരുന്നാളിൽ സംബന്ധിച്ചു വരുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ പുണ്യശ്ലോകനായ മാറിവാനിസ് തിരുമേനിയാൽ സ്ഥാപിതമായ ഈ ദേവാലയം ഏകദേശം 160 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കൂട്ടായ്മ ഈ ദേശത്തിന് ഒരു വലിയ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടവകയിലെ സൺഡേ സ്കൂള്, MCYM, മാതൃവേദി, MCA തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളും ഇടവക കമ്മിറ്റി അംഗങ്ങളോടൊപ്പം ചേർന്ന് ഇടവികാരിച്ചിൻ്റെ നേതൃത്വത്തിൽ ഈ പെരുന്നാളിൻ്റെ എല്ലാ കൂട്ടായ്മയിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും ഭംഗിയായി അവരുടെ കടമകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വികാരിച്ചൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും എല്ലാ പെരുന്നാളിൻ്റെ എല്ലാ കർമ്മങ്ങളും ഏറ്റവും മംഗളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന പെരുന്നാൾ റാസയും ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. ഈ ദേശത്തിന് തന്നെ ഒരു സാക്ഷ്യമായി തീരുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നടക്കുന്ന വിശുദ്ധ കുർബാന മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ അഭിയന്ന യൂഹാനൻ മാർ തിയോഡോഷ്യസ് തിരുമേനി നിർവഹിക്കുന്നു. ഏവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. June 23 ഞായറാഴ്ച ഡിസ്ട്രിക്ട് വികാരിയായ റവറന്റ് ഫാദർ ഗീവർഗീസ് വൈദ്യനച്ഛൻ്റെ മഹനീയ സാന്നിധ്യത്തിൽ ഇടവക ദിനവും പെരുന്നാൾ കൊടിയേറ്റം നടത്തപ്പെട്ടു. തോപ്രാംകുടി കപ്പൂച്ചിൻ ധ്യാന കേന്ദ്രം റവറന്റ് ഫാദർ തോമസ് കുട്ടി വെട്ടിക്കൽ OFM അച്ഛൻ നേതൃത്വം നൽകിയ കുടുംബ നവീകരണ ധ്യാനം കൃപ നിറയുന്ന കുടുംബങ്ങളുടെ ദൈവിക സാന്നിധ്യത്തിന് വഴിയൊരുക്കുന്നതായിരുന്നു. July 2 സമൂഹ ബലിയോടും നൊവേനയോടും കൂടെ നടത്തപ്പെട്ട ആഘോഷമായ തിരുനാൾ റാസ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ചടുനീണം ദൈവസ്നേഹത്തിന്റെ ഉജ്ജ്വല പ്രതീകമായി ഇടവക മക്കൾ സ്വാംശീകരിച്ചു എന്നുള്ളതിന്റെ തെളിവായിരുന്നു. കേരളത്തെ പിടിച്ചുലക്കിയ മഹാപ്രളയത്തിലും പരസ്പര ഐക്യവും സ്നേഹവും മതേതരത്വവും കാത്തുസൂക്ഷിച്ച ചെങ്ങന്നൂർ നിവാസികൾ കർത്താവും വിശുദ്ധ തോമസ് ലീഹായും
നാടിനെ ആശീർവദിക്കുവാനായി കടന്നു പോകുന്ന റാസയ്ക്ക് കത്തിച്ച മെഴുകുതിരികളും ദീപാലങ്കാരങ്ങളുമായി വരവേൽപ്പൊരുക്കി കാത്തുനിന്നു. തിരുനാൾ ദിനങ്ങൾക്ക് ചൈതന്യമേകുന്ന ആഘോഷമായ തിരുനാൾ കുർബാന ജൂലൈ 3-ാം തീയതി ബുധനാഴ്ച മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ യുഹാനന്മാർ തിയോഡോഷ്യസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന തോമാസ് ലീഹായുടെ ചോദ്യത്തിന്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല എന്ന യേശുവിൻ്റെ പ്രതിവചനം ധ്യാനിച്ച് മാതൃകയാക്കാൻ അഭിവന്ദ്യ പിതാവ് ഇടവക മക്കളോട് ആഹ്വാനം ചെയ്തു. യേശു ശിഷ്യന്മാരിൽ ഒരുവൻ, 12 പേരിൽ ഒരുവൻ സുവിശേഷങ്ങൾ ആദ്യ തൊട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് മികവാണ് പ്രത്യേകമായി തോമസിനുള്ളത്! അല്പം ധൈര്യവാനായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ജെറുസലേമിലേക്ക് യേശു യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, യേശുവിനെ അവർ ആക്രമിക്കുമെന്ന് കേട്ട് ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങോട്ട് പോകണ്ട. തൻ്റെ ഇടത്തോട് തോമസ് പറയുന്നുണ്ട്, ആ കുറുക്കൻ നമ്മളെ ഒന്നും ചെയ്യില്ല, നമുക്ക് പോകണം. അപ്പോൾ ധൈര്യശാലിയാണ്. വീണ്ടും വഴിയും സത്യവും ജീവനും എന്നുള്ള വെളിച്ചം വെളിപ്പെടുത്തി കിട്ടുന്നതും ഈ ശിഷ്യനാണ്. അതിൽ കൂടുതൽ പ്രത്യേകതകളൊന്നും തോമസിന്റെ കാര്യത്തിൽ പറയാനില്ല. പക്ഷേ തോമസിന്റെ നിർബന്ധ ബുദ്ധിക്ക് 8 ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 8 ദിനത്തിനുള്ളിൽ സ്വർഗം അവന്റെ മുന്നിൽ ഇറങ്ങി വന്നു. അവനെ പേര് വിളിച്ചു, തോമസ്. എല്ലാവരും ഉണ്ട്, അവനെ മാത്രം വിളിച്ചു, അടുത്തു വരിക, എന്റെ മുറിവ് കാണുക. പിന്നെ നടന്നതാണ് ചരിത്രത്തിൽ വലിയൊരു സാക്ഷ്യമായി മാറുന്നത്. പിന്നെ നടന്നത് മറ്റൊന്നുമല്ല, തൊടലോ കാണലോ സ്പർശനമോ അല്ല, ഒരു നിലവിളി. ആ നിലവിളിയിൽ ഉതിർന്ന വാക്യങ്ങൾ ഏത്? മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. നമ്മുടെ വിശ്വാസം മുഴുവനും ഉറപ്പിച്ചിരിക്കുന്ന ഒരു വാചകം, പഴയ നിയമവും പുതിയ നിയമവും ചേർത്തിരിക്കുന്ന ഒരു വാചകം, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞാൽ നീ അല്ലാതെ എനിക്ക് മറ്റൊന്നില്ല. ലേയോന്യർക്കിടയിൽ കർക്കശപീഡയതിൽ ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തതാപൂർവം നാം അവിടുത്തെ സേവിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊള്ളുമെന്ന് തോമാസ് ലീഹയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിലെ ദൈവജനം സാക്ഷ്യപ്പെടുത്തുന്നു. ആയിരത്തി 1930 ദൈവദാസൻ മാറിവാനിയോസ് പിതാവിന്റെ പുനരേക്ക പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെ രൂപീകൃതമായ ചെങ്ങന്നൂർ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവക 88 വർഷത്തെ ദൈവജന പാരമ്പര്യം അവകാശപ്പെടുന്നു. ഇന്ന് ചെങ്ങന്നൂർ ദേവാലയം മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കീഴിൽ അഭിവന്ദ്യ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവിൻ്റെ മഹനീയ നേതൃത്വത്തിൽ ഇടവക പ്രവർത്തിച്ചു വരുന്നു.
പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന, ജപമാല, കുടുംബ നവീകരണ ധ്യാനം, റാസ, സ്നേഹഭോജനം, ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ ഇടവക മക്കൾക്കും ദേശനിവാസികൾക്കും അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്നവയായിരുന്നു. ഇടവക മക്കളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവിധ അജപാലന പ്രവർത്തനങ്ങൾ കോർത്തിണക്കി ആത്മീയവും ഭൗതികവുമായ നിരവധി കർമ്മപദ്ധതികൾ വഴി പരസ്പര സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വലിയൊരു മാതൃക ചെങ്ങന്നൂർ ഇടവക പങ്കുവയ്ക്കുന്നു. പെരുന്നാൾ നന്നായി നടത്തുന്നതിന് വേണ്ടി സെൻ്റ് തോമസിൻ്റെ അനുഗ്രഹം ഈ പ്രദേശത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇടവകയിൽ പല നല്ല അത്ഭുതങ്ങളും നടത്തിയിട്ടുണ്ട്. പെരുന്നാളിന് റാസ, ഭക്തസംഘടനകളുടെ വാർഷികം, ധ്യാനം എല്ലാം നന്നായി ഇവിടെ നടന്നു. പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. ലേയോന്യർക്കിടയിൽ കർക്കശപീടയതിൽ സ്തുതി നേരായിടും വിശ്വാസം സംരക്ഷിപ്പാൻ. ഇടവകയെ നയിച്ചു പരിപാലിച്ചു പോന്ന പരമകാരുണ്യവാനായ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് മാർഗദർശിയായി നിലകൊള്ളുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനും ഭാരതത്തിന്റെ കാവൽപിതാവുമായ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുപാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഒരു നവചൈതന്യത്തിന്റെ നിറവിൽ നിറയുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാളിന് പരിസമാപ്തിയായി. വിശുദ്ധ തോമസ് ലീഹയുടെ നാമധേയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ പെരുന്നാളിൽ സംബന്ധിച്ചു മടങ്ങുന്ന ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ചിന്ത ഒന്നു മാത്രം, ഇന്നു മുതൽ സകല തലമുറകളിലും വിശുദ്ധ തോമസ് ലീഹയുടെ അനുഗ്രഹവും കരുണയും എന്നും എപ്പോഴും കൂടെയുണ്ടാകും. ചെങ്ങന്നൂർ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന്റെ പെരുന്നാൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു.
Thank you.